ഹായ്, ഞാൻ ശ്രീത്ത്. മലബാർ ടെക് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഡൗൺ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഒരു കസ്റ്റമർ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞു വെച്ചാൽ വണ്ടി റണ്ണിങ് ഓടിക്കൊടുക്കുമ്പോൾ എന്തുള്ള സൗണ്ട് കേൾക്കുന്നത്, ഞങ്ങൾക്ക് എന്താ റൺ ചെയ്യാൻ വേണ്ടി പേടിയാന്ന്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പേടിയാണ്, എന്തെങ്കിലും അയിഞ്ഞു പോകുന്നില്ല പേടിയാണ്. അപ്പം കസ്റ്റമർ വണ്ടിയല്ല, കസ്റ്റമർ ഫ്രണ്ടിൻ്റെ വണ്ടി വരും. അപ്പോൾ അങ്ങനെ കസ്റ്റമർ വിളിച്ചാൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കി നോക്കാം എന്താ കംപ്ലയിൻറ്റ്. മിക്കവാറും എന്തെങ്കിലും വീൽ ബെയറിങ്ങോ അല്ലെങ്കിൽ എന്തായാലും ഓവറാമോ എൻഡോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആയാണ് ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ കണ്ടാൽ തന്നെ അറിയാം സസ്പെൻഷൻ്റെ ഏതോ ഭാഗം കംപ്ലൈൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അലൈൻമെൻ്റ് ചെയ്തില്ല. ഇത് രണ്ട് കാരണം കൊണ്ടാണ്. ഇട്ട് സൈഡ് ടയറിൻ്റെ സൈഡ് തേയ്മാനം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെയറിങ് പിടിച്ച് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ടക്ക് 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 സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൽ കേൾക്കുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ക്യാമറയിൽ കാണുന്നില്ല, നമുക്ക് കറക്റ്റ് എടുക്കാൻ വേണ്ടി കരുതില്ല. അപ്പോൾ നമുക്ക് ടയർ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് അത് കസ്റ്റമർ റണ്ണിങ്ങിൽ വണ്ടിയെ ഓടിക്കാൻ വേണ്ടി പേടിയാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്റ്റെയറിംഗ് ബോക്സിൻ്റെ ടയറോട് എൻഡ് ഏകദേശം അവസാനത്തിലെത്തി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് വിട്ടുപോകും. ആ കണ്ടീഷനാണ്. ഇങ്ങനെ എന്തായാലും ആരും ഒരിക്കലും ചെയ്യരുത്. ചെറിയ സസ്പെൻഷൻ സൗണ്ടൊക്കെ വരുമ്പോൾ തന്നെ വർഷോപ്പ് കൊണ്ട് കാണിച്ച് ഉള്ള റെഡിയാക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ടയറിൻ്റെ തേയ്മാനം ഇതേപോലെ ആയിരിക്കും, സൈഡ് തേയ്മാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടയറോടെ എൻ്റെ നമുക്ക് അയച്ചെടുക്കാം. ഇത് മെയിനായിട്ട് പോകാനുള്ള കാരണം ഇതിൻ്റെ ബൂട്ട് ഡാമേജ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുക. അല്ലാണ്ട് നോർമലി തേയ്മാനം കൊണ്ടും വരാം. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ബുഷ് പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയലിൽ ഇതാ പുറത്ത് വന്നു.
ഇതൊക്കെ പുറത്ത് വന്നതിന് ശേഷമാണ് ഈ ബോൾ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ അതുവരെ വണ്ടി കസ്റ്റമർ ഓട്ടി, ഇത് എങ്ങനെ ഓട്ടിയെന്ന് അറിയില്ലേ കസ്റ്റമർ. ഇത് വണ്ടി വേറൊരാൾക്ക് കൈമാറുമ്പോഴാണ് വണ്ടീൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സ്ഥിരം ഒരാൾ തന്നെ ഓട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൗണ്ടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകും, അതാണ് സംഭവം. ഇതാണ് പുതിയ ടയറോട് ഉണ്ട്, 270 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യാം. സസ്പെൻഷൻ്റെ പണി എപ്പോഴും നമ്മൾ ചെയ്താൽ അലൈൻമെൻറ്റ് മസ്റ്റായിട്ട് ചെയ്യണം. കാരണം ഈ വണ്ടിക്ക് തന്നെ അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല, കാരണം ടയർ അങ്ങ് എത്തി. എന്നാലും നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ത്രെഡ് ഒരു ത്രെഡ് വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ എപ്പോഴും സസ്പെൻഷൻ്റെ പണി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അലൈൻമെൻറ്റ് ചെയ്യണം. വീൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഷെയ്ക്ക് വയ്ക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സൗണ്ട് നോർമലാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുക, ഇതത്തിൻ്റെ വണ്ടി കറക്റ്റ് എന്താ പറയുക, വർഷം കൊണ്ട് സർവീസ് ചെയ്യാത്തൊരു പ്രശ്നമാണ് നമ്മൾ ഈ ആൾക്കാർ നമ്മൾ കണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും അപശബ്ദങ്ങളും സസ്പെൻഷൻ സൗണ്ട് കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ വർഷം കൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ടയറിൻ്റെ തേയ്മാനം, ഇതൊക്കെ സസ്പെൻഷനെ കൊണ്ട് ഉണ്ടാകുന്ന കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കേൾക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.